ഹലോ, വെൽക്കം ടു എ ന്യൂ എപ്പിസോഡ് ഓഫ് മൈൽ സ്റ്റോൺ. ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യുന്ന ടോപ്പിക്ക് പി എസ് സി എക്സാമിലും അതുപോലെ തന്നെ എസ് എസ് സി എക്സാമിലും ഒക്കെ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ടോപ്പിക്കാണ്. ഈ സെക്ഷൻ പഠിച്ചു കഴിഞ്ഞാൽ നമുക്ക് ഒരു മാർക്ക് എന്തായാലും ഉറപ്പിക്കാം. ക്ലോക്ക് എന്ന സെക്ഷൻ. ഈ സെക്ഷനിൽ രണ്ട് ടൈപ്പ് ഓഫ് ക്വസ്റ്റ്യൻസ് ആണ് സാധാരണയായിട്ട് കാണാറുള്ളത്. ഒന്നാമത് ഒരു സമയം തന്നിട്ട് അതിലെ മണിക്കൂർ സൂചിയും മിനിറ്റ് സൂചിയും തമ്മിലുള്ള കോൺ അളവ് എത്രയാണെന്ന് ചോദിക്കും. അതും അല്ലെങ്കിൽ ഒരു പ്രതിബിംബ സമയം തന്നിട്ട് അതിൻ്റെ ഒറിജിനൽ ടൈം എത്രയാണെന്ന് ചോദിക്കാം. അതായത് കണ്ണാടിയിലെ പ്രതിബിംബ സമയം തന്നിട്ട് അതിൻ്റെ ഒറിജിനൽ ടൈം എത്രയാണെന്ന് ചോദിക്കാം. അല്ലെങ്കിൽ ഒറിജിനൽ ടൈം തന്നിട്ട് അത് കണ്ണാടിയിലെ പ്രതിബിംബമായി നമുക്ക് എത്ര സമയമായിട്ടാണ് കാണുന്നതെന്ന് ചോദിക്കാം. ഇങ്ങനെയുള്ള ക്വസ്റ്റ്യൻസ് നമുക്ക് ഇക്വേഷൻ ഉപയോഗിച്ചിട്ട് സോൾവ് ചെയ്യാം. അതല്ലാതെ എളുപ്പത്തിൽ എങ്ങനെയാണ് സോൾവ് ചെയ്യുന്നതെന്ന് ഇന്ന് ഡിസ്കസ് ചെയ്യാം. നമുക്ക് ആദ്യം പ്രതിബിംബ സമയം തന്നിട്ട് ക്ലോക്കിലെ ഒറിജിനൽ സമയം എങ്ങനെയാണ് കാണുന്നതെന്ന് നോക്കാം. ഫോർ എക്സാമ്പിൾ, ഒരു ക്വസ്റ്റ്യൻ ഉണ്ട് ഇവിടെ. ഒരു ക്ലോക്കിലെ സമയം കണ്ണാടിയിൽ നോക്കിയപ്പോൾ 9:30 ആണ് എങ്കിൽ ക്ലോക്കിലെ ശരിയായ സമയം എത്ര? പ്രതിബിംബ സമയം അല്ലെങ്കിൽ മിറർ ഇമേജ് ആണ് കാണാൻ പറഞ്ഞത് എങ്കിൽ മറ്റൊന്നും നോക്കേണ്ട, തന്നിട്ടുള്ള സമയം 11:60 എന്ന ടൈമിൽ നിന്ന് മൈനസ് ചെയ്താൽ മതി. അതായത് നമുക്കിവിടെ കാണാൻ പറഞ്ഞ ടൈം 9:30 ആണ്. ഈ സമയം 11:60 നിന്ന് മൈനസ് ചെയ്യണം. 9:30 മൈനസ് ചെയ്താൽ 0:32, 2.5. ഇതായിരിക്കും അതിൻ്റെ ആൻസർ. തന്നിട്ടുള്ള സമയം 11:60 നിന്ന് മൈനസ് ചെയ്യാം. 1 മണി മുതൽ 11 മണി വരെയുള്ള സമയമാണെങ്കിൽ 11:60 നിന്ന് മൈനസ് ചെയ്യണം. ഇതിന് ശേഷമുള്ള സമയമാണെങ്കിൽ, 11 മണിക്ക് ശേഷമുള്ള സമയമാണെങ്കിൽ 1 മണിക്ക് മുന്നേ വരെയുള്ള ടൈം, അത് 23:60 നിന്ന് മൈനസ് ചെയ്യണം. ഫോർ എക്സാമ്പിൾ, നമ്മളോട് കാണാൻ പറഞ്ഞിട്ടുള്ള സമയം 11:40 ആണെന്ന് വിചാരിക്കാം. ഇത് 11 മണിക്ക് ശേഷമുള്ള സമയമാണ്. ഇത് മൈനസ് ചെയ്യേണ്ടത് 23:60 നിന്നാണ്. അപ്പൊ 23:60 നിന്ന് 11:40 മൈനസ് ചെയ്താൽ 12:20 ആൻസർ കിട്ടും. അപ്പോൾ പ്രതിബിംബ സമയം കാണാൻ പറഞ്ഞാൽ 11:60 എന്ന ടൈമിൽ നിന്ന് മൈനസ് ചെയ്താൽ മതി. തന്നിട്ടുള്ള സമയം 11 മണിക്ക് ശേഷമുള്ള ഒരു സമയമാണെങ്കിൽ അത് മൈനസ് ചെയ്യേണ്ടത് 23:60 നിന്നും ആണ്. അപ്പോൾ ഇപ്പൊ പറഞ്ഞതുപോലെ പ്രതിബിംബ സമയം കാണാൻ പറഞ്ഞാൽ രണ്ട് വാല്യൂസ് മറക്കാൻ പാടില്ല, 11:60 23:60. നമുക്ക് രണ്ട് എക്സാമ്പിളും കൂടെ നോക്കാം. ഒന്നാമത്, 4:45 എന്ന് പറയുന്ന ഒരു ടൈം തന്നിട്ട് അതിൻ്റെ പ്രതിബിംബ സമയം എത്രയാണെന്നാണ് ചോദിച്ചതെന്ന് വിചാരിക്കാം. അപ്പോൾ 11:60 നിന്നും ഈ 4:45 എന്ന് പറയുന്ന ടൈം മൈനസ് ചെയ്യുക. 7:45, 11:60 നിന്നും 4:45 മൈനസ് ചെയ്താൽ 7:45. ഈ 7:45 ആയിരിക്കും പ്രതിബിംബ സമയം. വേറൊരു എക്സാമ്പിൾ നോക്കാം. 11:45 എന്ന് പറയുന്ന ടൈമാണ് കണ്ണാടിയിൽ കാണുന്നത്. അതിൻ്റെ ഒറിജിനൽ സമയം എത്രയാന്ന് ചോദിച്ചു എന്ന് വിചാരിക്കാം. 11 മണിക്ക് ശേഷമുള്ള സമയമാണെങ്കിൽ എന്ത് വേണം? 23:60 നിന്നാണ് മൈനസ് ചെയ്യേണ്ടത്. പന്ത്രണ്ട് 12:45 11:45 എന്ന കണ്ണാടിയിലെ പ്രതിബിംബ സമയത്തിൻ്റെ ശരിയായ സമയം. ഇനി നമുക്ക് ഈ സെക്ഷനിലെ മറ്റൊരു ടൈപ്പ് ക്വസ്റ്റ്യൻ നോക്കാം. അതായത് ഒരു സമയം തന്നിട്ട് അതിലെ മണിക്കൂർ സൂചിക്കും മിനിറ്റ് സൂചിക്കും ഇടയിലുള്ള കോണളവ് എത്രയാണെന്ന് ചോദിക്കാറുണ്ട്. ഇങ്ങനെയുള്ള ക്വസ്റ്റ്യൻസ് സാധാരണ നമ്മൾ ചെയ്ത് കണ്ടിട്ടുള്ളത് ഒരു ഇക്വേഷൻ ഉപയോഗിച്ചിട്ട് സോൾവ് ചെയ്യുന്നതാണ്. അതായത് 30H-11/2m ഇങ്ങനൊരു ഇക്വേഷൻ ഉണ്ട്. അവിടെ എച്ചിന് എത്ര മണിക്കൂറാണോ ആ വാല്യൂ കൊടുക്കും, എമ്മിന് എത്ര മിനിറ്റ് ആണോ ആ വാല്യൂ കൊടുക്കും, എന്നിട്ട് ഈ ഇക്വേഷൻ സോൾവ് ചെയ്യും. അങ്ങനെയാണ് സാധാരണ ചെയ്ത് കണ്ടിട്ടുള്ളത്. നമുക്ക് ഈ ഇക്വേഷൻ ഇല്ലാതെ എങ്ങനെ മൈൻഡിൽ തന്നെ കാൽക്കുലേറ്റ് ചെയ്യാമെന്ന് നോക്കാം. ഇത് കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ട് ആദ്യം നമ്മൾ ഒരു കാര്യം മനസ്സിൽ ഉറപ്പിച്ചു വെക്കണം. അതായത് ക്ലോക്കിൽ അടുത്തടുത്ത രണ്ട് നമ്പേഴ്സിനിടയിലുള്ള കോണളവ് 30 ഡിഗ്രി ആയിരിക്കും. അതായത്
പന്ത്രണ്ട്, ഒന്ന്, രണ്ട്, മൂന്ന്, ഇങ്ങനെ ക്ലോക്ക് പോകുന്നുണ്ടെന്ന് വിചാരിക്കാം. ഈ പന്ത്രണ്ടിനും ഒന്നിനും ഇടയിലുള്ള കോണളവ് 30 ഡിഗ്രി ആയിരിക്കും. അതുപോലെ തന്നെ ഒന്നിനും രണ്ടിനും ഈ കോണളവ് 30 ഡിഗ്രി ആയിരിക്കും. രണ്ടിനും മൂന്നിനും ഇടയിലുള്ള കോണളവ് 30 ഡിഗ്രി ആയിരിക്കും. എട്ടിനും ഒൻപതിനും ഇടയിലുള്ള കോണളവ് 30 ഡിഗ്രി ആയിരിക്കും. അങ്ങനെ ഏത് രണ്ട് അടുത്തടുത്ത നമ്പറിനും ഇടയിലുള്ള കോണളവ് എന്ന് പറയുന്നത് 30 ഡിഗ്രി ആയിരിക്കും. ഇത് മാത്രം മനസ്സിൽ ഓർത്ത് വെച്ചാൽ മതി. ഇനി നമുക്ക് എക്സാമ്പിൾസ് ചെയ്ത് നോക്കാം. അപ്പോൾ നമ്മുടെ ക്വസ്റ്റ്യൻ ഈ രീതിയിലാണ് ഉണ്ടാവുക. ക്ലോക്കിലെ സമയം 6:20 ആകുമ്പോൾ മണിക്കൂർ സൂചിയും മിനിറ്റ് സൂചിയും തമ്മിലുള്ള കോണളവ് എത്ര? അപ്പോൾ ഇതാണ് 6:20 എന്ന് പറയുന്ന ടൈം. നമ്മൾ നേരത്തെ പറഞ്ഞു അടുത്തടുത്ത രണ്ട് നമ്പർ തമ്മിലുള്ള കോണളവ് എന്ന് പറയുന്നത് 30 ഡിഗ്രി ആയിരിക്കും. ഇവിടെ നമ്പർ തമ്മിലുള്ള ഗ്യാപ്പ് 2 എണ്ണമാണ്, അതായത് ഒരു 30 മറ്റൊരു 30. അപ്പൊ ടോട്ടൽ എത്രയായി? 60 ഡിഗ്രി ആയി. ഇതല്ല ആൻസർ. എന്താന്ന് വെച്ചാ, ഈ 6 എന്ന് പറയുന്ന നമ്പറിൽ നിന്ന് കുറച്ച് മുന്നിലേക്ക് മൂവ് ചെയ്തിട്ടുണ്ട് മണിക്കൂർ സൂചി. അപ്പം അതും കൂടെ ഇതിന്റെ കൂടെ കൂട്ടണം. അതെങ്ങനെ കൂട്ടുക എന്ന് വെച്ചാ, നമുക്ക് തന്നിട്ടുള്ള മിനിറ്റ് എത്രയാണോ അതിന്റെ പകുതി ഇതിനോട് കൂട്ടണം. ഇവിടെ 20 മിനിറ്റ് ആയതുകൊണ്ട് അതിന്റെ പകുതി 10 കൂട്ടണം. തന്നിട്ടുള്ള നമ്പേഴ്സ് തമ്മിലുള്ള ഗ്യാപ്പ് 30 കൊണ്ട് ഗുണിച്ചിട്ട് എഴുതി, അതിനുശേഷം മിനിറ്റിന്റെ പകുതി കൂട്ടി. ഈ 70 ഡിഗ്രി ആയിരിക്കും ഇതിന്റെ ആൻസർ. ഇനി 4:10 എന്ന് പറയുന്ന സമയം മനസ്സിൽ ആലോചിച്ച് നോക്കുക. 4:10 എന്ന് പറയുമ്പോൾ മണിക്കൂർ സൂചി 4 അടുത്തുണ്ടാവും, മിനിറ്റ് സൂചി 10 എന്ന് പറയുമ്പോൾ 2 അടുത്ത്. അപ്പം 4, 2 ഇതിനിടയിൽ 2 നമ്പേഴ്സ് ആണുള്ളത്. അതിന്റെ ഗ്യാപ്പ് എന്ന് പറയുന്നത് 30 കൂട്ടിയാൽ 60 ഡിഗ്രി ആണ്, പ്ലസ് 4:10. അപ്പോൾ 10 പകുതി എത്രയാണ്? 5. ആ നമ്പർ ഇതിനോട് കൂട്ടിയാൽ മതി. ഇതായിരിക്കും അതിന്റെ ആൻസർ. മറ്റൊരു എക്സാമ്പിൾ നോക്കാം. 3:40 എന്ന് പറയുന്ന സമയം നോക്കാം. 3:40 എന്ന് പറയുമ്പോൾ 3 നും 8 നും ഇടയിലാണ് വേണ്ടത്. അപ്പം 3 to 8 എന്ന് പറയുമ്പോൾ 1, 2, 3, 4, 5 നമ്പറിന്റെ ഗ്യാപ്പ് ഉണ്ട്. 5 നമ്പറിന്റെ ഗ്യാപ്പ് എന്ന് പറയുമ്പോൾ ഒരു നമ്പറിന്റെ ഗ്യാപ്പ് ആണെങ്കിൽ 30 ഡിഗ്രി. അപ്പൊ 5 നമ്പറിന്റെ ഗ്യാപ്പിൽ എത്രയാവും? 30 × 5 150 ഡിഗ്രി. ഇനി നോക്കാം, 3:40 എന്ന് പറയുമ്പോൾ 3-ൽ നിന്നും സൂചി താഴേക്ക് വന്നിട്ടുണ്ട്. അതായത് ഈ 150 എന്ന് പറയുന്ന കോണളവിൽ നിന്നും കോണളവ് കുറച്ച് കുറഞ്ഞു. താഴേക്ക് വന്നത് കൊണ്ട് തന്നെ ഈ കോണളവ് കുറച്ച് കുറഞ്ഞു. അപ്പോൾ ഈ നമ്പറിൽ നിന്നും മിനിറ്റിന്റെ പകുതി ഇവിടെ കുറയ്ക്കുകയാണ് വേണ്ടത്. നേരത്തെ നമ്മൾ കൂട്ടി ആലോചിച്ച് നോക്കുക. ജസ്റ്റ് 3:40 എന്ന് പറയുമ്പോൾ 3-ൽ നിന്നും സൂചി താഴേക്ക് വന്നു. അപ്പം ആ കോണളവ് കുറഞ്ഞു. അപ്പം എന്ത് ചെയ്യണം? ഈ കിട്ടിയിട്ടുള്ള അളവിൽ നിന്നും മിനിറ്റിന്റെ പകുതി കുറക്കണം. അപ്പം 130 ആയിരിക്കും ഈ കേസിൽ ആൻസർ ആയിട്ട് വരുന്നത്. ഇനി 4 എന്ന് പറയുന്ന സമയം ജസ്റ്റ് ഇമേജിൻ ചെയ്ത് നോക്കുക. 4 എന്ന് പറയുമ്പോൾ 4 നും 12 നും ഇടയിൽ, 12 to 1, 2, 3, 4 നാല് ഗ്യാപ്പ് ഉണ്ട്. അപ്പൊ 4 × 30 എത്രയാണ്? 120 ഡിഗ്രി. 4 എന്നേ ഉള്ളൂ, മിനിറ്റ് ഒന്നും തന്നെ ഇല്ല. അതുകൊണ്ട് തന്നെ ഇതിനോടൊന്നും കൂട്ടുകയോ കുറക്കുകയോ ഒന്നും വേണ്ട. അപ്പൊ നമ്മുടെ ആൻസർ എത്ര തന്നെയായിരിക്കും? 120 തന്നെ ആയിരിക്കും. ഇനി 3:15 എന്ന് പറയുന്ന സമയം, 3:15 എന്ന് പറയുമ്പോൾ ആലോചിച്ച് നോക്കാം. 2 സൂചിയും 3 നേർക്ക് തന്നെയാണ് വേണ്ടത് കാല് എന്ന് പറയുമ്പോൾ. പക്ഷേ 15 മിനിറ്റ് എന്ന് പറയുന്ന വ്യത്യാസം ഉള്ളത് കൊണ്ട് മണിക്കൂർ സൂചി കുറച്ച് താഴേക്ക് വന്നിട്ടുണ്ടാവും. അത് എത്രയാണ് താഴേക്ക് വന്നതെന്ന് വെച്ചാൽ നേരത്തെ പോലെ തന്നെ മിനിറ്റിന്റെ പകുതി 7.5. മണിക്കൂർ സൂചിയും മിനിറ്റ് സൂചിയും 3-ൽ തന്നെയാണെന്നാണ് നമ്മൾ അസ്യൂം ചെയ്യുന്നത്, 3:15 ആയതുകൊണ്ട്. അപ്പോൾ അവറിൽ മാറ്റമില്ല, മിനിറ്റിന്റെ പകുതി കണ്ടാൽ അതായിരിക്കും ആൻസർ ആയിട്ട് വരുന്നത്. അപ്പോൾ ക്ലോക്ക് എന്ന് പറയുന്ന സെക്ഷൻ വളരെ ഈസി ആയിട്ടുള്ള ഒരു സെക്ഷനാണ്. ഈ 2 ടൈപ്പ് ക്വസ്റ്റ്യൻ മാത്രമേ ചോദിച്ചു കാണാറുള്ളൂ. ഇത് ശരിക്കും പഠിച്ചു കഴിഞ്ഞാൽ ആ സെക്ഷനിൽ നിന്നുള്ള 1 മാർക്ക് ഉറപ്പിക്കാം. ഇതുപോലുള്ള കൂടുതൽ വീഡിയോകൾക്കായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.